മറ്റു റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് കരുനാഗപ്പള്ളിയിലെ ലഹരിക്കടത്ത് കേസ് നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം സംഭവത്തിൽ കുറ്റാരോപിതരായ വ്യക്തികളെ രക്ഷപ്പെടുത്താൻ പോലീസ് അന്വേഷണം അട്ടിമറിക്കുന്ന സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണം എന്ന് ആവശ്യം മാത്യുക്കുഴൽ നാടൻ എംഎൽഎയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ശരത് കെ ശശി വിവരങ്ങളുമായി ചേരുന്നു. ശരത്ത്, കരുനാഗപ്പള്ളി ലഹരിക്കടത്ത് ചർച്ച ചെയ്യണം എന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. എന്താണ് സഭയിൽ സംഭവിക്കുന്നത്? ഫിജി കഴിഞ്ഞ മാസം ആദ്യമാണ് കരുനാഗപ്പള്ളിയിൽ 1 കോടി രൂപയിലേറെ വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. ഇതിൽ 5 പേര് അറസ്റ്റിലാവുകയും ഈ പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയ ലോറി ഉടമ CPM നേതാവും ആലപ്പുഴ നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷാനവാസ് ആയിരുന്നു. ഈ സംഭവമാണ് ഇന്ന് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഈ കേസിൽ 5 പ്രതികളെ അറസ്റ്റ് ചെയ്തെങ്കിലും ഷാനവാസിനെ രക്ഷിക്കുന്നതിന് വേണ്ടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടാകുന്നു. CPMന്റെ ഏരിയ കമ്മിറ്റി അംഗമായതുകൊണ്ടാണ് അത്തരമൊരു നടപടി ഉണ്ടാകുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം സഭ നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ ഒരു കാരണവശാലും ഈ ആരോപണം അംഗീകരിക്കാനാകില്ല. അടിസ്ഥാനരഹിതമായ ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് എന്ന ഒരു മറുപടിയാണ് ഇക്കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് നൽകിയത്. പ്രതികളുടെ രാഷ്ട്രീയം നോക്കിയല്ല, ഇത്തരത്തിൽ മയക്കുമരുന്ന് കേസുകളിലും പുകയിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരോധിത ഉൽപ്പന്നങ്ങൾ സംബന്ധിച്ച കേസിലും നടപടി സ്വീകരിക്കാറുള്ളത് എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. നിലവിൽ ഈ പറയപ്പെടുന്ന ഷാനവാസിനെതിരെ ഒരു തെളിവും പോലീസിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അയാളെ പ്രതിയാക്കാത്തത്. ആ സംഭവത്തിൽ കേസിൽ 5 പേരെ അറസ്റ്റ് ചെയ്തതും ഈ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയതും കേരള പോലീസാണ്. അങ്ങനെ ഷാനവാസിനെയും മറ്റും രക്ഷിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ ഈ സംഭവം മൂടി വയ്ക്കാമായിരുന്നു. പോലീസ് അങ്ങനെ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അക്കാര്യത്തിൽ അങ്ങനെ ഒരു ഈ വിഷയം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമവും നടന്നിട്ടില്ല. പകരം കർശനമായ നടപടിയാണ് ഉണ്ടായത് എന്ന് ഈ ഇക്കാര്യത്തിൽ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഭരണസ്വാധീനം ഉപയോഗിച്ച് ഇങ്ങനെ ആരോപണ വിധേയരെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നത് പ്രതിപക്ഷം ആരോപിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ മുൻകാല ചെയ്തികളുടെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കുമെന്നുള്ള ഒരു വിമർശനവും മന്ത്രി MB രാജേഷ് ഉന്നയിക്കുകയും ചെയ്തു. ഏതായാലും ഇതോടൊപ്പം തന്നെ മന്ത്രി മറുപടിയിൽ വ്യക്തമാക്കിയത് ഈ കഴിഞ്ഞ കുറെ നാളുകളായി സർക്കാർ ലഹരിക്കെതിരായ ശക്തമായ ക്യാമ്പയിനാണ് നടത്തുന്നത് എന്നും ഏറ്റവും കൂടുതൽ പേര് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇതേവരെ മുൻമാതൃകകൾ ഇല്ലാത്ത നിലയിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ലഹരിക്കെതിരായ ക്യാമ്പയിനാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്നും അത് ഫലപ്രാപ്തിയിൽ എത്തുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതൽ പേരെ ഈ കേസുമായി ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ട് എന്നും മന്ത്രി ഇക്കാര്യത്തിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അടിയന്തര പ്രമേയം നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ട് അനുമതി നിഷേധിക്കണമെന്ന മന്ത്രി MB രാജേഷിന്റെ വാദത്തെ എതിർത്തുകൊണ്ട് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ മാത്യു കോയൽനാടൻ MLA ഇപ്പോൾ സംസാരിക്കുകയാണ്. ഇപ്പോൾ ശക്തമായ ഭരണ പ്രതിപക്ഷ വാക്കേറ്റം തന്നെ സഭയിൽ അരങ്ങേറുകയാണ്. ശരത്, അതുപോലെ സംസ്ഥാന ബജറ്റ് നാളെ അവതരിപ്പിക്കാനിരിക്കുന്നു. എന്തായാലും സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇന്ന് ധനമന്ത്രി നിയമസഭയിൽ വയ്ക്കും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില സംബന്ധിച്ച റിപ്പോർട്ടിൽ വ്യക്തമാകും. ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എങ്ങനെ? ഫിജി നാളെ സംസ്ഥാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കാനിരിക്കെ ഇന്ന് ഉച്ചയോടുകൂടി സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് ധനമന്ത്രി വെക്കും. നിലവിൽ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന് പല ഘട്ടങ്ങളിലായി ധനമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ആഴം എത്രത്തോളമാണ് എന്ന് ഇന്ന് ഈ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുമ്പോൾ വ്യക്തമാകും. ഈ ഒരു എത്രത്തോളം ഇപ്പോൾ ഈ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലെ സ്ഥിതിവിവര കണക്കുകൾ അത് തീർച്ചയായും അതിൽ സർക്കാർ നിലവിൽ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിൽ അതനുസരിച്ചുകൊണ്ട് ആ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ കണക്കുകളുടെ ഒരു പശ്ചാത്തലത്തിൽ കൂടി നിന്നുകൊണ്ടായിരിക്കും നാളത്തെ ബജറ്റിന്റെ വിഹിതങ്ങളൊക്കെ ബജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രഖ്യാപനങ്ങൾ പോലും മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ശരി ശരത്.